ടി പി ചന്ദ്രശേഖരനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്ന കേസിൽ കോടതി ശിക്ഷിച്ച സി പി എം നേതാവ് പി കെ കുഞ്ഞരന്തൻ മാസങ്ങളായി കഴിയുന്നത് എ സി സ്യൂട്ട് റൂമിലാണ്. ജയിൽവാസത്തിനിടെയാണ് സി പി എമ്മിന്റെ ഈ ആരാച്ചരുടെ സുഖചികിത്സ. അസുഖമൊന്നുമില്ലെങ്കിലും എല്ലാ കാരണങ്ങളും വാർദ്ധക്യ അസുഖങ്ങളുടെ പേരും പറഞ്ഞ് പാർട്ടി തണലിൽ സുഖിക്കുകയാണ് ഈ കൊലക്കേസ് പ്രതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വി ഐ പി റൂമിലാണ് ഇപ്പോൾ കുഞ്ഞരന്തന്റെ വാസം. 2019 ജനുവരി 14 ചികിത്സയ്ക്കായി കുഞ്ഞരന്തൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നത്. ജയിലിൽ കഴിയുന്ന പ്രതികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സെൽ വാർഡ് ഉണ്ടെങ്കിലും കുഞ്ഞരന്തനെ സർക്കാരിന്റെ ഇടപെടലോടെ വി ഐ പി റൂമിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. എ സിയും ടി വിയും അടക്കമുള്ള സംവിധാനങ്ങൾ കുഞ്ഞരന്തൻ താമസിക്കുന്ന റൂമിലുണ്ട്. ക്രിമിനൽ പ്രതിയായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ റൂമിൽ പോലീസിനെ പോലും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടില്ല. ജനുവരിയിൽ അഡ്മിറ്റായ കുഞ്ഞരന്തൻ ഇടയ്ക്ക് ജയിലിലേക്ക് പോയിരുന്നെങ്കിലും ഇടയ്ക്കിടെ ഈ റൂമിലേക്ക് തിരികെ വരാറുണ്ടെന്നാണ് വാസ്തവം. അസുഖമാണെന്ന് പറഞ്ഞ് അഡ്മിറ്റാകുന്ന കുഞ്ഞരന്തൻ ചികിത്സ തേടാറില്ല. വി ഐ പി റൂമിൽ സ്ഥിരമായി പാർട്ടിയിലെ ഉന്നത നേതാക്കൾ എത്താറുള്ളതിന് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ തന്നെ സാക്ഷിയാണ്. കൊലപാതക കേസിലെ പ്രതിയായ ക്രിമിനലിന് വേണ്ടി പിണറായി സർക്കാരിന്റെ കാലത്ത് 20 മാസത്തിനുള്ളിൽ 15 തവണയായി പരോൾ അനുവദിച്ചിരുന്നു. ആകെ 193 ദിവസമായിരുന്നു പരോൾ ലഭിച്ചത്. ഇത് ഏറെ വിവാദമാകുകയും ചെയ്തു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016 മെയ് മുതൽ 2018 ജനുവരി വരെ ഏതാണ്ട് എല്ലാ മാസവും കുഞ്ഞരന്തന് പരോൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള രേഖകൾ പുറത്തു വന്നിരുന്നു. കണ്ണൂരിലെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ കുഞ്ഞരന്തനെ 2014 ജനുവരിയിലാണ് ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചത്. ജയിൽവാസ കാലത്ത് നടന്ന 2 CPM സമ്മേളനങ്ങളും ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തി. 2018 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിലെത്തി കുഞ്ഞരന്തൻ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. 2017 98 ദിവസവും പി കെ കുഞ്ഞരന്തൻ ജയിലിന് പുറത്തായിരുന്നു. 2016 മെയ്യിൽ പിണറായി മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഇടത് സർക്കാർ ജൂണിലും ഓഗസ്റ്റിലും 3 തവണയായി കുഞ്ഞരന്തന് 38 ദിവസമാണ് പരോൾ നൽകിയത്. 2016 മാത്രം പരോൾ ലഭിച്ചത് 79 ദിവസമാണ്. 2017 ഇത് 98 ദിവസമായി ഉയർന്നു. 7 തവണ സാധാരണ അവധിയും 8 തവണ അടിയന്തര അവധിയുമാണ് അനുവദിച്ചത്. ഭാര്യയുടെ ചികിത്സ, കുടുംബത്തോടൊപ്പം കഴിയാൻ എന്നീ 2 കാരണങ്ങൾ മാറി മാറി ചൂണ്ടിക്കാട്ടിയാണ് 193 ദിവസത്തെ പരോൾ ഈ ക്രിമിനൽ കേസ് പ്രതിക്ക് നൽകിയത്. പി കെ കുഞ്ഞരന്തന് തുടർച്ചയായി പരോൾ നൽകുന്നതിനായി ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു. ഒരസുഖമുണ്ടെങ്കിൽ പരോൾ നൽകുകയല്ല, ചികിത്സ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ചികിത്സയുടെ പേരിൽ പരോൾ വാങ്ങി കുഞ്ഞരന്തൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയാണെന്ന കെ കെ രമയുടെ ഹർജിയിലാണ് കോടതി ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് കുഞ്ഞരന്തൻ മെഡിക്കൽ കോളേജിലെ വി ഐ പി സ്യൂട്ട് റൂമിൽ ഇല്ലാത്ത രോഗത്തിനായി സുഖചികിത്സയ്ക്ക് കയറിയത്. മെഡിക്കൽ കോളേജിലെ സി പി എം അനുകൂലികളായ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മാത്രമാണ് കുഞ്ഞരന്തന്റെ ഈ സ്യൂട്ട് റൂമിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.